ഏട്ടാ, എന്തടാ? എത്ര റൂമാ ബുക്ക് ചെയ്തിരിക്കുന്നത്? രണ്ട് റൂമ്. എന്ത്? ഒരു എക്സ്ട്രാ റൂം കൂടി വേണം. അതെന്തിനാ എക്സ്ട്രാ റൂം? ആർക്കാ? എനിക്ക് തന്നെ. എടാ, നിങ്ങൾക്ക് രണ്ടുപേർ കൊണ്ട് ചേർന്നിട്ട് ഒരു റൂം ബുക്ക് ചെയ്തിരിക്കുന്നത്, എനിക്ക് മാത്രമായിട്ട് എന്തിനാ വേറെ റൂം? എനിക്ക് ഇവളുടെ കൂടെ താമസിക്കാൻ പറ്റില്ല. ഞാൻ ഒറ്റയ്ക്ക് താമസിച്ചോളാം. എന്താ ഗൗതം ഇങ്ങനെയൊക്കെ പറയുന്നേ? അഖില എങ്ങനെ ഒറ്റയ്ക്ക് താമസിക്കും? എടാ, പേടി തോന്നില്ല അഖിലേക്ക്? പേടിയോ ഇവൾക്കോ? ഇവൾക്ക് പേടിയൊന്നുമില്ല, വലിയ ധൈര്യശാലിയാ. വേണമെങ്കിൽ കൊടുങ്കാട്ടിൽ ഒറ്റയ്ക്ക് കഴിയും അല്ലേ? അതെ, നിങ്ങൾ ഒരു മുറി താമസിച്ചാ മതി. പറ്റില്ല. എടാ, ഒറ്റയ്ക്ക് എങ്ങനെ കഴിയും? എന്തെങ്കിലും ഒരു ഹെൽപ്പ് വേണമെങ്കിലോ? ഹെൽപ്പോ? എന്ത് ഹെൽപ്പ്? എനിക്കാരുടെ സഹായം വേണ്ട. എനിക്ക് വേണ്ടത് ഞാൻ ഒറ്റയ്ക്ക് ചെയ്തോളാം. എന്ത് പ്രശ്നം വന്നാലും അത് ഒറ്റയ്ക്ക് കൈകാര്യം ചെയ്യാനുള്ള ശേഷി എനിക്കുണ്ട്. ഗൗതം, ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്. വേണ്ട ചേച്ചി, സോറി. എടാ ഗൗതം, ഞാനൊന്ന് പറയട്ടടാ. വേണ്ട അർജുനേട്ടാ, നിർബന്ധിക്കണ്ട. ഞാൻ ഒറ്റയ്ക്ക് താമസിച്ചോളാം. ഈ ചെകുത്താന്റെ കൂടെ താമസിക്കുന്നതിനേക്കാളും നല്ലതല്ലേ ഒറ്റയ്ക്ക് താമസിക്കുന്നത്? അഖില വീട് ചേച്ചി, ഞാൻ ഒറ്റയ്ക്ക് താമസിച്ചോളാം. അർജുനേട്ടാ, ഒരു എക്സ്ട്രാ റൂം കൂടി പറയും. ശരി, വാ. നിങ്ങളിവിടെ നിൽക്കേ. ഗുഡ് ആഫ്റ്റർനൂൺ. വെൽക്കം സർ. ഗുഡ് ആഫ്റ്റർനൂൺ. ഞാൻ അർജുൻ. ഇന്നത്തെ ഡേറ്റിൽ രണ്ട് റൂം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, ചെക്ക് ചെയ്യൂ. ഓക്കെ സർ. അതെ, ഞങ്ങൾക്ക് ഒരു റൂം കൂടി വേണമായിരുന്നു. എന്താ സർ, വേറെ ഗസ്റ്റ് ഉണ്ടോ? ഏ അല്ല, ഞങ്ങൾക്ക് തന്നെ. വൺ മിനിറ്റ് സർ. അതെ, നിങ്ങൾ എന്തിനാ ഇങ്ങോട്ട് വന്നത്? ആ, എനിക്കറിയില്ല. എന്നെ നിർബന്ധിച്ചു, ഞാൻ വന്നു. അത്ര തന്നെ. ആര് നിർബന്ധിച്ചു? ടൂറിന് പോണെന്ന് പറഞ്ഞ് പാതിരാത്രി വീട്ടിൽ കയറി വന്ന നീയല്ലേ? അത് ഞാൻ അർജുനേട്ടൻ നിർബന്ധിച്ചുകൊണ്ട് വന്നതാ. ഓ പിന്നെ